സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആളെണ്ണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി അല്പസമയത്തിനകം ഉണ്ടാകും അതിനിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നാനൂറിൽ താഴെ പേരെ മാത്രമേ ചടങ്ങിനെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി പ്രതിപക്ഷ എം ന്യായാധിപന്മാർ എന്നിവർ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചാകും സത്യപ്രതിജ്ഞാ ചടങ്ങെന്നും സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ വിശദീകരണമാണ് സർക്കാർ കോടതിയിൽ യത്തിനകം തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നും വിധിയുണ്ടാകും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ കേസിൽ ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ടു കഴിഞ്ഞു സംസ്ഥാന സർക്കാർ അവരുടെ മറുപടി അറിയിച്ചിട്ടുണ്ട് സർക്കാർ പറയുന്നത് അഞ്ഞൂറ് പേരെ മാത്രമാണ് തങ്ങൾ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട് ഇതിൽ ഈ ക്ഷണിക്കപ്പെട്ടവരിൽ തന്നെ പ്രതിപക്ഷ എം എൽ എമാരും പ്രധാനപ്പെട്ട നേതാക്കളും അതോടൊപ്പം തന്നെ ന്യായാധിപന്മാരും വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതിനാൽ നാന്നൂറിൽ താഴെ ആളുകൾ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർ പറയുന്നു മാത്രമല്ല ആ ഒഴിച്ചു കൂട്ടാനാകാത്തവരെ മാത്രമേ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഇതിനിടയിൽ സർക്കാർ ബോധിപ്പിക്കുകയുണ്ടായി എന്നാൽ ഹർജിക്കാർ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കടക്കം പണം സംഭാവന ചെയ്ത ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവുകളുണ്ട് എന്നും ഹർജിക്കാർ ബോധിപ്പിച്ചു ഇതെല്ലാം കോടതി രേഖപ്പെടുത്തുകയുണ്ടായി മൂന്നരയ്ക്ക് ഇതിൽ വിധി വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ നാലരയോടുകൂടിയേ വിധി ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ശ്രീകാന്ത് ഇത് ഓൺലൈൻ വഴിയാണ് കോടതി ഈ ഹർജികളെല്ലാം ഈ വാദങ്ങളെല്ലാം കേൾക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഈ പറയുന്നത് പോലെ ആളെണ്ണം കുറച്ചുകൂടെ എന്ന ചോദ്യം കോടതി ഉയർത്തിയിരുന്നു മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ നിരീക്ഷണ സമയത്ത് കോടതി മുന്നോട്ട് വച്ചിരുന്നോ ഈ കേസ് കേൾക്കുന്ന വേളയിൽ കോടതി സംസ്ഥാന സർക്കാരിനോട് ഈ ആളെണ്ണം കുറച്ചുകൂടെ ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ആളെണ്ണം കുറച്ചുകൂടാ എന്ന് ചോദിച്ചിരുന്നു ആ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകാനാണ് ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞത് കൂടുതലായി കോടതി ഒന്നും പറഞ്ഞിട്ടില്ല അതിനുള്ള വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയത് ഓൺലൈനായാണ് കോടതി ഈ കേസ് കേട്ടതും പക്ഷേ ഈ ഓൺലൈനായി ഈ കേസ് കേൾക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം കേൾക്കാതിരുന്ന ഘട്ടത്തിൽ ഒരൊറ്റ മാധ്യമ പ്രവർത്തകരെ പോലും കോടതി ഈ ഈ കേസ് കേൾക്കുന്നതിന് സാക്ഷികളാവാൻ അനുവദിച്ചില്ല പകരം ഇവരെ എല്ലാവരെയും തന്നെ ഓൺലൈനിൽ നിന്നും ഒഴിവാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള വാദമാണ് കോടതിയിൽ നടന്നത് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ നൽകിയിട്ടുള്ളതും അല്പസമയത്തിനകം വിധി വരും വിധിയും മാധ്യമങ്ങൾക്ക് വിധി പറയുന്ന ഘട്ടത്തിലും ഓൺലൈനായി അതിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരമില്ല വ്യക്തമാണ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആലെണ്ണം കുറച്ചുകൂടെ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായ ഒരു മറുപടിയും ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം ആ വിവരങ്ങളാണ് ഇപ്പോൾ ശ്രീകാന്ത് പങ്കുവച്ചത് അല്പസമയത്തിനകം കോടതിയുടെ വിധി പുറത്തുവരും